നമസ്കാരം. ഈ രാജ്യത്തെ പൗരന്മാരെ വായ് മൂടി കെട്ടും പോലെ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഫേസ്ബുക്കിനെയും സോഷ്യൽ മീഡിയയെയും ട്വിറ്ററിനെയും എല്ലാം വായ് മൂടി കെട്ടാൻ ശ്രമിക്കുന്നത്. അധികാരത്തിൻ്റെ ആ പവർ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ സ്വാധീന വലയത്തിൽപ്പെടുത്തി തങ്ങൾക്കെതിരായി ഉയർന്നു വരുന്ന എല്ലാ ആക്ഷേപങ്ങളെയും പൂഴ്ത്തി വയ്ക്കുക അല്ലെങ്കിൽ അതിനെ അടച്ചു വെപ്പിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ചെയ്യുന്ന ഒരു ഫ്രോഡ് പരിപാടി കേന്ദ്ര സർക്കാരിൻ്റെ ഉണ്ട് എന്ന് പറയേണ്ടി വരികയാണ്. അതായത് ഒരു ബിംബമായി കെട്ടിപ്പൊക്കി നിർത്തിയിരിക്കുകയാണ്. ആ ബിംബത്തിൻ്റെ പ്രത്യേകത അതിനകത്ത് ഒന്നും ഇല്ല എന്നുള്ളതാണ്. അതായത് ഈ പാക്കറ്റിൻ്റെ ഭംഗി മാത്രമേ ഉള്ളൂ, ഉള്ളില് ഒന്നുമില്ല. അട്ടർ വേസ്റ്റ് എന്ന് പറയേണ്ടി വരുന്ന ഒരു വാചകം തന്നെ അതിന് ഉപയോഗിക്കേണ്ടി വരും. അതാണെന്ന് ഈ രാജ്യം നേരിടുന്ന കണ്ണീരിൻ്റെയും പ്രതിസന്ധികളുടെയും ഏറ്റവും വലിയ കാര്യമെന്ന് പറഞ്ഞാൽ നയിക്കുന്ന ആൾക്കില്ലാത്ത ആ ഒരു ദീർഘവീക്ഷണമോ അല്ലെങ്കിൽ ഇച്ഛാശക്തിയോ ഇല്ലാതെ പോയതാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ദുരിതത്തിന് പ്രധാന കാരണമെന്ന് പറയേണ്ടി വരുന്നു. ഹാഷ്ടാഗ് റിസൈൻ മോഡി എന്ന് പറയുന്ന ഒരു ട്രെൻഡിങ് ഹാഷ്ടാഗ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം നിറഞ്ഞിരിക്കുകയാണ്. മോഡി രാജിവെക്കണമെന്ന് രാജ്യം ഉറക്കെ ഉറക്കെ ആവശ്യപ്പെടുകയാണ്. കോവിഡ് ഇത്രത്തോളം രാജ്യത്തെ പറിച്ചെറിയുമ്പോൾ അല്ലെങ്കിൽ രാജ്യത്തെ മനുഷ്യജീവനുകൾ ജീവവായു കിട്ടാതെ പിടഞ്ഞു വീണ് മരിക്കുമ്പോൾ ഒന്നും ചെയ്യാതെ കൈയും കെട്ടി നോക്കിയിരുന്ന മരുന്നുകൾ പോലും കൊള്ള വിലയ്ക്ക് കമ്പനികളോട് ഈ നാട്ടിൽ വിതരണം ചെയ്യാൻ അനുമതി കൊടുക്കുന്ന ഒരു പ്രധാനമന്ത്രി. പെട്രോൾ ഡീസൽ വില ആയിക്കോട്ടെ, ഏതിലും പൊതുജനങ്ങൾക്ക് ഗുണകരമായ ഒന്നും ചെയ്യാത്ത മോഡി ഇപ്പോൾ ഫേസ്ബുക്കിൽ ഉയർന്നു വന്ന ഒരു ട്രെൻഡിങ് ഹാഷ്ടാഗിനെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. കടുത്ത പ്രതിഷേധമുയർന്നപ്പോൾ ഫേസ്ബുക്ക് ഇപ്പോൾ തടി തപ്പിയിട്ടുണ്ട്. അറിയാതെ പറ്റിപ്പോയ സാങ്കേതിക പ്രശ്നമാണ് പോലും. ഇതിപ്പോ ഈ അടുത്ത ദിവസം ട്വിറ്ററിലും കണ്ടിരുന്നു, സർക്കാരിനെതിരെ ഉയർന്നു വന്ന പല ഹാൻഡിലുകളും ഇത്തരത്തിൽ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്ന ഒരു സാഹചര്യം. ഈ നാട്ടിലുള്ള ജനങ്ങൾക്കൊന്നും സാമാന്യ ബോധമില്ലാത്തവരാണെന്ന് ഈ സോഷ്യൽ മീഡിയയുടെ തലപ്പത്തിരിക്കുന്നതോ അല്ലെങ്കിൽ നരേന്ദ്രമോദി നയിക്കുന്ന ഭരണകൂടത്തിലിരിക്കുന്നവരോ കരുതരുത്. നിങ്ങൾ ചെയ്ത എന്ത് കൊള്ളരുതായ്മയും പുറം ലോകം അറിയാൻ പാടില്ലല്ലോ. ഇവിടെ എങ്ങനെയെങ്കിലും അടച്ചു മൂടി കെട്ടിവെച്ച് നിങ്ങൾക്കതിനെ ഇല്ലായ്മ ചെയ്യണം. ഇത്തരം കൊള്ളരുതായ്മകൾ കണ്ടും അനുഭവിച്ചും ജനം ഇപ്പോൾ പൊറുതി മുട്ടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് നരേന്ദ്രമോദിയോട് ഈ രാജ്യത്തെ ഭരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നാട് പറയുന്നത്. അതെ, നരേന്ദ്രമോദിക്ക് ഇനി തുടരാൻ യാതൊരു അർഹതയുമില്ല. ഇത്രത്തോളം ജനങ്ങൾ ജീവവായു കിട്ടാതെ പിടഞ്ഞു മരിക്കുമ്പോൾ മോഡി എന്താണ് ഈ നാടിന് വേണ്ടി ചെയ്തത്? വാക്സിനേഷൻ കൊടുത്തു എന്ന് പറയാം. എന്ത് വാക്സിനേഷൻ കൊടുത്തു? പല രാജ്യങ്ങളും വാക്സിനേഷൻ കണ്ടെത്തിയപ്പോൾ അത് റഷ്യയുടെ വാക്സിനേഷനാണ്, ക്യൂബയുടെ വാക്സിനേഷനാണ്, ചൈനയുടെ വാക്സിനേഷനാണ്, ഇതൊന്നും ഈ നാടിന് വേണ്ട എന്ന രീതിയിൽ അതിനെയെല്ലാം ഇഗ്നോർ ചെയ്തു. അമേരിക്കയും ബ്രിട്ടനും ഉണ്ടാക്കണമെങ്കിൽ നമ്മൾക്ക് മതി എന്ന നിലപാട് സ്വീകരിച്ചു. അവസാനം ബ്രിട്ടന്റെ കോവിഷീൽഡ് വരുന്നതുവരെ കാത്തിരുന്നപ്പോൾ ഇത്രത്തോളം ജനസംഖ്യയുള്ള ഒരു നാട്ടിൽ കോവിഡ് രണ്ടാം തരംഗം വരാൻ സാധ്യതയുണ്ടെന്ന് പോലും കാണാൻ ദീർഘവീക്ഷണമില്ലാതെ പോയ ഒരു വമ്പൻ പരാജയമായ ഭരണാധികാരി മാത്രമാണ് നരേന്ദ്രമോദി. താടിയും നീട്ടി വളർത്തി വെറുതെ ഒരു ബിൽഡപ്പിനപ്പുറം ആ തലച്ചോറിനകത്ത് ഒന്നുമില്ല. ഈ നാട്ടിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് അറിയത്തില്ല. മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് കൃത്യമായി മറുപടി പറയാൻ ശേഷിയില്ല. എന്താണ് ഒരു ഭരണാധികാരി? ഭരണാധികാരിക്ക് കൃത്യമായി ഈ രാജ്യത്തോട് സംസാരിക്കാൻ രണ്ടേ രണ്ട് ഓപ്ഷൻ. ഒന്ന് മൻ കി ബാത്താണ്, തിരിച്ചു ചോദ്യമില്ല. രണ്ടാമത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ദൂരദർശൻ ചാനലിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന ഒരു റെക്കോർഡഡ് പ്രസംഗം. ഇത് എല്ലാ ചാനലുകൾക്കും കൊടുക്കും, അവരത് ടെലികാസ്റ്റ് ചെയ്യുന്നു. ഇത് രണ്ടും ചെയ്യുന്ന ചോദ്യങ്ങളെ നേരിടാത്ത, ചോദ്യങ്ങളെ ഭയപ്പെടുന്ന വെറും പേടിത്തൊണ്ടനായ ഒരു പ്രധാനമന്ത്രി. ആ പേരിൽ തന്നെ അദ്ദേഹത്തെ വിളിക്കേണ്ടി വരുന്നുണ്ട്. അദ്ദേഹം ഈ നാട്ടിൽ നടക്കാൻ പോകുന്നത് എന്താണെന്ന് അറിഞ്ഞില്ല. സുഖലോലുപതകളുടെ നടുവിലിരുന്ന് കോർപ്പറേറ്റുകളെ പ്രീണിപ്പിച്ച്, കോർപ്പറേറ്റുകളെ പണച്ചാക്കുകളാക്കി മാറ്റി ഈ രാജ്യത്തിന്റെ സമ്പത്തൊന്നടങ്കം 126 പേർ വരുന്ന കേവലം ധനികരുടെ കൈകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ ഒരു പരാജിതനായ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന് ഈ സന്ദർഭത്തിൽ പറയേണ്ടി വരികയാണ്. അദ്ദേഹം ഈ നാടിലെ എത്ര സാധാരണക്കാരെ കൈപിടിച്ചുയർത്തി എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തിട്ടില്ല. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ നാടിന്റെ മാൻഡ്രേക്കാരാണെന്ന് ചോദിച്ചാൽ അത് നരേന്ദ്രമോദി തന്നെയാണ്. എത്ര എത്ര ദുരന്തങ്ങൾ ഈ രാജ്യത്ത് വന്നു പോയി കഴിഞ്ഞു, എന്തെല്ലാമാണ് അവിടെ അദ്ദേഹം ചെയ്തു കൊടുത്തിട്ടുള്ള സഹായം. കേരളത്തിൽ പ്രളയം വന്ന് തകർത്തെറിഞ്ഞപ്പോൾ പല രാജ്യങ്ങളിലെ മലയാളികൾ ഈ നാടിനെ സഹായിക്കാൻ മുന്നോട്ട് വന്നപ്പോൾ വിദേശ സഹായം ഈ നാട്ടിൽ വാങ്ങിക്കാൻ പാടില്ല, അത് കേന്ദ്രത്തിന്റെ നയത്തിനെതിരാണെന്ന് പറഞ്ഞ് തടഞ്ഞൊരു പ്രധാനമന്ത്രിയാണ്. ഇപ്പോ അയൽ രാജ്യങ്ങളോടെല്ലാം കൈനീട്ടി മേടിക്കുകയാണ്. ഇപ്പോ നയങ്ങൾക്കൊന്നും ഒരു പ്രശ്നവുമില്ല. എങ്ങനെയും ഈ പ്രതിസന്ധിയെ നേരിടാൻ ധനസമാഹരണം നടത്തണം. ഈ സംസ്ഥാനത്ത്
മറ്റൊരു ഭരണകൂടം നിലവിലിരുന്നത് കൊണ്ടാണ് അന്ന് മോദി ഇത്തരത്തിലൊരു ദുഷിച്ച തീരുമാനമെടുത്തു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അപ്പോൾ ജനം അന്നും ഇവിടെയുണ്ട് ഇന്നും ഇവിടെയുണ്ട് അവർ രണ്ട് നയങ്ങളെയും കൃത്യമായി കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയിലെ പൊള്ളത്തരങ്ങളെ തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇറങ്ങിപ്പോകാൻ മോദിയോട് പറയുന്നത് മോദിക്ക് ഒരു മിനിറ്റ് ഇനി ആ കസേരയിൽ ഇരിക്കാൻ അർഹതയില്ല നിങ്ങൾ എത്ര ഒളിപ്പിച്ചാലും നിങ്ങൾ എത്ര ഓടി ഒളിച്ചാലും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇനി രക്ഷപ്പെട്ട് പുറത്തു വരാൻ പറ്റുന്ന അവസരം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാഗ്യമായി വേണം വിലയിരുത്താൻ എന്തായാലും രാജ്യത്ത് മോദിക്കെതിരെ അതിശക്തമായിട്ടുള്ള വികാരം ഉയർന്നു കഴിഞ്ഞു മോദിക്ക് അതിൽ നിന്ന് അതിജീവിച്ചു പോകണമെങ്കിൽ അദ്ദേഹത്തിന് ഇനി വിശ്വാസത്തിന്റെ പുതിയ എന്തെങ്കിലും തട്ടകം ഈ നാട്ടിൽ കൊണ്ടുവന്ന് ഇറക്കേണ്ടി വരും അല്ലാതെ വാചാടോപം കൊണ്ട് ഈ സന്ദർഭത്തെ അദ്ദേഹത്തിന് അതിജീവിക്കാൻ കഴിയാതെ പോയൊരു സന്ദർഭമുണ്ട് ഈ നാട്ടിലെ പ്രതിപക്ഷത്തെ എല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ട് പണമെറിഞ്ഞ് പ്രതിപക്ഷത്തിന്റെ ജനപ്രതിനിധികളെ വാങ്ങിക്കൂട്ടിയ പ്രധാനമന്ത്രി അതിന് നേതൃത്വം കൊടുത്തൊരു പ്രധാനമന്ത്രി ഈ നാടിന്റെ ജനങ്ങളുടെ ആരോഗ്യവും ജീവനും സംരക്ഷിക്കാൻ ഒരു രൂപ ചെലവാക്കാതെ അത് അവന്റെ ഉത്തരവാദിത്തം സംസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തം എന്ന രീതിയിൽ അവരുടെ ചുമലിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഒരു പ്രധാനമന്ത്രി ഉത്തരവാദിത്തങ്ങൾ ഒന്നും ഏറ്റെടുക്കില്ല എന്തെങ്കിലും ഈ നാട്ടിൽ നല്ലത് വന്നാൽ അത് നരേന്ദ്രമോദിയുടെ മാത്രം മേൽമുകൊണ്ട് ഈ നാട്ടിൽ എന്ത് പ്രശ്നം വന്നാലും അത് ആ പ്രദേശത്തെ ഭരണാധികാരികളുടെ ചുമലിൽ വെച്ച് എസ്കേപ്പ് അടിക്കുക അല്ലെങ്കിൽ രക്ഷപ്പെടുന്ന ഒരു പ്രധാനമന്ത്രി അതുകൊണ്ട് ഈ പ്രധാനമന്ത്രി ഒരു വമ്പൻ പരാജയമാണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ധാർമ്മികമായി ഒരു സെക്കൻഡ് പോലും ആ കസേരയിൽ ഇരിക്കാതെ അല്ലെങ്കിൽ കവട കണ്ണീരിറക്കാതെ അല്ലെങ്കിൽ വൈകാരികമായും വികാരപരമായും നിങ്ങൾ സംസാരിച്ച് ആൾക്കാരെ സെന്റിമെന്റ്സിലോട്ട് കൊണ്ടുവന്ന് രക്ഷപ്പെടാമെന്ന് കരുതുന്ന ഒരു പ്രധാനമന്ത്രി അതൊന്നും ഇനി വിലപ്പോകാൻ പോകുന്നില്ല ഈ പിടഞ്ഞു വീണ് മരിച്ചവരുടെ ആത്മാവിന് മോശം കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ആത്മാക്കൾക്കെല്ലാം നിത്യശാന്തി കിട്ടണമെങ്കിൽ ഇത്തരത്തിൽ കയ്യും കെട്ടി നോക്കിയിരുന്ന ഈ രാജ്യത്തെ ഇത്രയും വലിയ ഒരു മഹാമാരി കെരിഞ്ഞു കൊടുത്ത പ്രധാനമന്ത്രി ആ കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോയി അവിടെ കഴിവുള്ള ഒരാൾ വന്നിരിക്കേണ്ട സന്ദർഭമായിരിക്കുകയാണ് അത് ആര് എന്ന് ജനം തീരുമാനിക്കേണ്ട സന്ദർഭമാണ് അല്ലാതെ നന്മകളും മേന്മകളും എല്ലാം ഞാനാണ് എന്ന് പറയുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രി തന്റെ വീഴ്ചകളെ ഒരു കാലത്തും ലോകം അറിയരുത് ജനം അറിയരുത് എന്ന് ചിന്തിക്കുന്ന ഒരു പ്രധാനമന്ത്രി അങ്ങനെ ഒരു പ്രധാനമന്ത്രി അല്ല ഈ നാടിന് വേണ്ടത് ഈ നാട്ടിൽ പ്രതിമ കെട്ടുന്ന പ്രധാനമന്ത്രിയല്ല ഈ നാട്ടിൽ അമ്പലങ്ങൾ കെട്ടിപ്പൊക്കുന്ന പ്രധാനമന്ത്രിയല്ല ഈ നാട്ടിൽ വേണ്ടത് ഇച്ഛാശക്തിയുള്ള ഒരു ഭരണാധികാരിയാണ് ഈ നാടിന്റെ പൊതുജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന പ്രധാനമന്ത്രിയാണ് ഗ്യാസും പെട്രോളും എല്ലാം കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുത്ത് അവരെ കയറഴിച്ചു വിട്ട് അവർക്ക് വേണ്ടി മാത്രം ഭരണം നടത്തുന്ന ഒരു പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധപ്പതിച്ചു കഴിഞ്ഞിട്ട് കാലം കുറയായി ഈ ഒരു സങ്കീർണതയിൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ കഴിവുകേട് ജനം തിരിച്ചറിഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ക്വിറ്റ് മോഡി അല്ലെങ്കിൽ റിസൈൻ മോഡി എന്ന് ജനം പറയുന്നത് അത് കേട്ടിട്ട് കുറച്ചെങ്കിലും ഉളുപ്പോ അന്തസ്സോ ഉണ്ടെങ്കിൽ ആ കസരയിൽ അള്ളിപ്പിടിച്ചിരിക്കാതെ പുറത്തിറങ്ങി നിന്ന് ക്ഷമാപണം നടത്തി നിങ്ങൾക്ക് പ്രായശിത്തം ചെയ്യേണ്ട സന്ദർഭമാണിത്.